ഭൂപതിവ് നിയമഭേദഗതി ഗവർണർ അംഗീകരിച്ചതോടെ തിരക്കിട്ട തുടർ നടപടികൾക്ക് സർക്കാർ. പട്ടയഭൂമിയിലെ തരം മാറ്റങ്ങൾ ക്രമപ്പെടുത്താനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കരട് റിപ്പോർട്ടിന് ഒരാഴ്ചയ്ക്കകം അന്തിമ രൂപമാകും. ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വരെ നിയമ ഭേദഗതി ഇടയാക്കിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കെ കൂടിയാണ് ചട്ടരൂപീകരണവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. കാലങ്ങളായി ഇടുക്കിയിലടക്കം നിലനിൽക്കുന്ന ഭൂവിനിയോഗ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയിലാണ് ഭൂപതിവ് നിയമ ഭേദഗതി. എത്രയും വേഗം ഇത് നടപ്പാക്കാൻ സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെ ഉണ്ടായിരുന്നെങ്കിലും നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ വെച്ചു താമസിപ്പിച്ചതോടെ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയായിരുന്നു. തരംമാറ്റിയുള്ള ഭൂവിനിയോഗം ക്രമപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥ എഴുതിച്ചേർത്ത ഭേദഗതിക്ക് അംഗീകാരം കിട്ടിയതോടെ തിരക്കിട്ട ചട്ടരൂപീകരണത്തിലേക്ക് കടക്കുകയാണ് റവന്യൂ വകുപ്പ്. സംസ്ഥാനത്തെ പാരിസ്ഥിതിക മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കാവുന്ന നിയമ ഭേദഗതിയിൽ തുടക്കം മുതലേ ഏറെ ആശങ്കകളുണ്ട്. അതിൽ പ്രധാനം ക്വാറികളുടെ പ്രവർത്തനം ക്രമപ്പെടുത്താനുള്ള ചട്ടങ്ങളിലാണ്. സമയപരിധി വെച്ച് മാത്രമേ ക്രമപ്പെടുത്തൽ അനുവദിക്കാവൂ എന്ന അഭിപ്രായം റവന്യൂ വകുപ്പിനുണ്ടെങ്കിലും കുറെ കൂടി ഉദാര നിലപാടിനാണ് CPMൽ മുൻതൂക്കം. പട്ടയഭൂമിയിലുള്ള 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾ ഉപാധികളില്ലാതെയും അതിനു മുകളിലുള്ള കെട്ടിടങ്ങൾ ഉയർന്ന ഫീസ് വാങ്ങിയും ക്രമപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളും കരട് ചട്ടത്തിലുണ്ടെന്നാണ് വിവരം. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മാത്രമല്ല, പലതരം കോടതി വിധികൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന നിയമക്കുരുക്കുകൾക്ക് കൂടി പരിഹാരം കണ്ട് ചട്ടരൂപീകരണം അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. കർഷകരുടെ പരാതി തീർപ്പാക്കുന്നതിൽ പ്രതിപക്ഷത്തിനും യോജിപ്പാണ്. പക്ഷേ ഇതിന്റെ മറവിൽ വാരിക്കോരി വൻകിട നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകിയാൽ എതിർപ്പ് രൂക്ഷമാകും. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.